بسم الله الرحمن الرحيم വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹ് വമൻ യുദ്ലിൽ ഫലാ ഹാദിയലഹ് واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ولا تقربوا الزنا إنه كان فاحشة وساء سبيلا സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കാത്തുസൂക്ഷിച്ച് അവൻ്റെ നേരിൻ്റെ പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസീയത്ത് ചെയ്യുകയാണ്. മഹാപാപങ്ങളിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയം, ഒരു മുസ്ലിം ഒരിക്കലും സമീപിക്കാൻ പോലും പാടില്ലാത്ത പരിശുദ്ധ ദീനുൽ ഇസ്ലാം നീചവും നികൃഷ്ടവുമായി കണ്ട ലൈംഗിക രംഗത്തുണ്ടാകുന്ന അരാജകത്വങ്ങൾ അഥവാ വ്യഭിചാരത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. സഹോദരന്മാരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രത്യേകത, ഇസ്ലാം സൽസ്വഭാവത്തിൻ്റെ മതമാണ്. നല്ല സ്വഭാവങ്ങളും നല്ല സംസ്കാരങ്ങളും ഈ മതം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്.
നീചവും നികൃഷ്ടവുമായ വൃത്തികെട്ട ഏതൊക്കെ സംസ്കാരങ്ങളുണ്ടോ ആ സംസ്കാരങ്ങളെ മുഴുവൻ വിരോധിക്കുകയും പാടില്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്ത മതം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിയോഗിച്ചത് എല്ലാ രൂപത്തിലുള്ള സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, വ്യഭിചാരം എന്നത് അതുപോലെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം എന്നത് ഏറ്റവും നീചമായ നികൃഷ്ടമായ സ്വഭാവമാണ്, മ്ലേച്ഛമാണ്. മാത്രമല്ല മനുഷ്യന്റെ ശരിയായ പ്രകൃതിക്ക്, ശുദ്ധപ്രകൃതിക്ക് വിരുദ്ധവുമാണ്. ലോകത്ത് ഇത് ഇസ്ലാം മാത്രം പറയുന്ന ഒരു കാര്യമല്ല, മതകീയ സമൂഹങ്ങളായി ലോകത്ത് ഏതൊക്കെ മതങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ആ മതങ്ങൾ മുഴുവനും നൽകുന്ന സന്ദേശം വ്യഭിചാരം പാപമാണ്, കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം അത് മ്ലേച്ഛമാണ്, അത് വൃത്തികെട്ട സമ്പ്രദായമാണ് എന്ന് പഠിപ്പിക്കാത്ത, എന്ന് പറയാത്ത മതകീയ സമൂഹങ്ങളില്ല എന്നതാണ് സത്യം. ഇസ്രായേൽ ജനതയെക്കുറിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് കാണാം, അവർക്ക് വ്യഭിചാരം പാപമായിരുന്നു, വ്യഭിചാരം വൃത്തികെട്ട സമ്പ്രദായമായി അവർക്ക് പഠിപ്പിക്കപ്പെട്ടു. ഇസ്രായേൽ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ മഹാനായ ഈസ നബി അലൈഹിസലാമിന് ഇറക്കപ്പെട്ട ഇഞ്ചീലിലൂടെയും ആ പ്രവാചകന് മുമ്പ് നിയോഗിക്കപ്പെട്ട മൂസ നബി അലൈഹിസലാമിന് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിലൂടെയും വ്യഭിചാരം പാപമാണ്, വ്യഭിചാരം നീചമാണ്, നികൃഷ്ടമാണ്, മ്ലേച്ഛമാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയുണ്ടായി. പക്ഷേ ആ പ്രവാചകന്മാരുടെയൊക്കെ കാലശേഷം അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ അവരുടെ അനുയായികൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി എന്നതാണ് സത്യം. ഇന്ന് ക്രൈസ്തവ ലോകത്തിന്റെ കൈകളിൽ കാണുന്ന ബൈബിൾ, ആ ബൈബിളിൽ ഇന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഈ ലോകത്തേക്ക് ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി കടന്നു വന്ന, മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാർ പോലും വ്യഭിചരിച്ച സംഭവങ്ങൾ ബൈബിളിന്റെ വാക്യങ്ങളിലൂടെ, വചനങ്ങളിലൂടെ നാം വായിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? പ്രവാചകന്മാരുടെ കാലശേഷം അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ദൈവീക ഗ്രന്ഥങ്ങൾ മനുഷ്യർ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി. ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കൃത്യമായി ഏതാണ് ധർമ്മമെന്ന്, ഏതാണ് അധർമ്മമെന്ന്, ഏതാണ് നന്മയെന്ന്, ഏതാണ് തിന്മയെന്ന്, ഏതൊക്കെയാണ് മനുഷ്യർ പിൻപറ്റേണ്ടുന്ന സദാചാരമെന്ന്, ഏതൊക്കെയാണ് മനുഷ്യർ ഉപേക്ഷിക്കേണ്ട ദുരാചാരങ്ങളെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥമുണ്ടെങ്കിൽ, ഒരു മതമുണ്ടെങ്കിൽ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായ നിലക്ക് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നിലനിൽക്കുകയാണ് എന്ന വസ്തുതയും കൂടെ കൃത്യമായി ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഈ പ്രപഞ്ചത്തിന്റെ മതമാണ്, പ്രപഞ്ച സൃഷ്ടാവ് അവതരിപ്പിച്ച സന്ദേശമാണ് ഇസ്ലാമിലുള്ളത്. അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തെ സംബന്ധിച്ചിടത്തോളം അത് നീചമാണ്, നികൃഷ്ടമാണ്, അതേറ്റവും വൃത്തികെട്ട സമ്പ്രദായമാണ് എന്ന് ഇസ്ലാമിക അധ്യാപനങ്ങളിലൂടെ കൃത്യമായി ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്ന കൃത്യമായ സന്ദേശം. എന്തുകൊണ്ടാണ് ഇസ്ലാം വ്യഭിചാരത്തെ നിഷിദ്ധമായി കാണുന്നത്? എന്തുകൊണ്ടാണ് വഴിവിട്ട രതി വൈകൃതങ്ങളെ ഇസ്ലാം മ്ലേച്ഛമായി കാണുന്നത്? എന്തുകൊണ്ടാണ് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തെ ഇസ്ലാം പാപമായി കണക്കാക്കിയത്? കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയതാണ്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കുടുംബജീവിതത്തെ ആദരിക്കുന്ന മതമാണ്, കുടുംബജീവിതം പവിത്രമാണെന്ന് പഠിപ്പിച്ച മതം ഇസ്ലാമാണ്, അതിൽ സംശയമില്ല. എന്നാൽ ഇവിടെ മനുഷ്യരല്ലാത്ത ജന്തുജാലങ്ങളുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്, അവരൊന്നും ഇവിടെ കുടുംബജീവിതം നയിക്കുന്നവരല്ല. കുടുംബജീവിതം നയിക്കുക എന്ന പ്രത്യേകത മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്.
പക്ഷിമൃഗാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഇണചേരേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ ഇഷ്ടമുള്ള ഇണയുമായി ഇണചേർന്നുകൊണ്ട് പ്രത്യുൽപാദനം നടത്തുന്നു. ഏത് ഇണയുമായും തന്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി സമീപിക്കാം. പക്ഷിലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. മനുഷ്യരല്ലാത്ത ജന്തുലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷികളും ജന്തുക്കളും ഒന്നും ഇവിടെ വേളി കഴിക്കാറില്ല എന്ന വസ്തുത നമുക്കറിയാം. അവർക്ക് യഥേഷ്ടം എന്തുമാകാം ഏതുമാകാം, എങ്ങനെയും ലൈംഗിക താല്പര്യങ്ങൾ പൂർത്തീകരിക്കാം. എന്നാൽ അതിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തനാണ് മനുഷ്യൻ. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഇതര ജന്തുജാലങ്ങളിൽ നിന്ന് പക്ഷിമൃഗാദികളിൽ നിന്നൊക്കെ സവിശേഷമായ ഒരു അസ്തിത്വത്തോടുകൂടെയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യ സമുദായത്തെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ സംസ്കാരമുള്ളവനാണ്, അവൻ ബുദ്ധിയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ പക്ഷിമൃഗാദികളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ കുടുംബജീവിതം നയിക്കുന്നവനാണ്. ഇത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. ഉമ്മയും മുപ്പയും മക്കളും പ്രപിതാക്കളും പേരമക്കളും ഒക്കെയായി മനുഷ്യന്മാർ കുടുംബജീവിതം നയിക്കുന്നു. മനുഷ്യന്റെ മാത്രം സവിശേഷത ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്നാൽ നോക്കൂ, നിങ്ങൾ ഈ പവിത്രമായ കുടുംബബന്ധം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? വിവാഹ ജീവിതത്തിലൂടെയാണ് കുടുംബബന്ധത്തിന് കുടുംബജീവിതത്തിന് ആരംഭം കുറിക്കുന്നത്. ആ കുടുംബജീവിതം ലോകത്ത് നിലനിൽക്കുന്നത് പവിത്രമായ ലൈംഗിക ബന്ധത്തിലൂടെയാണ്. പവിത്രമായ ലൈംഗിക ബന്ധത്തിലൂടെയാണ് കുടുംബജീവിതം ലോകത്ത് നിലനിൽക്കുന്നത്. എന്നാൽ ലൈംഗിക രംഗത്ത് കുത്തഴിഞ്ഞ ജീവിതം നയിക്കുമ്പോൾ, വ്യഭിചാരം എന്ന വൃത്തികെട്ട സമ്പ്രദായം സമൂഹത്തിലുണ്ടാകുമ്പോൾ ഈ കുടുംബ സംവിധാനത്തിനാണ് തകർച്ച സംഭവിക്കുന്നത്. കുടുംബ സംവിധാനമാണ് തകർന്നു പോകുന്നത് മാത്രമാണോ? അല്ല, സമൂഹത്തിന് എന്നും ഭാരമാകുന്ന പിതൃത്വം നിഷേധിക്കപ്പെട്ട സന്താനങ്ങൾ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നത് വളരെ സത്യമാണ്. നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ അത്. പിതൃത്വം നിഷേധിക്കപ്പെടുന്ന മക്കളുണ്ടാകും. സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഗൗരവമേറിയ പാപമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. നമ്മുടെ സമൂഹം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ സമുദായം ഈ തിന്മയുടെ മ്ലേച്ഛതയെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല. സമൂഹത്തിന്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഏറ്റവും വൃത്തികെട്ട സമ്പ്രദായമാണ് വ്യഭിചാരവും കുത്തഴിഞ്ഞ രതി വൈകൃതങ്ങളും. പറയാതിരിക്കാൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. പക്ഷിമൃഗാദികളും ജന്തുജാലങ്ങളുമൊക്കെ മനുഷ്യരല്ലാത്ത ജീവികളുമൊക്കെ അവർക്ക് ലൈംഗിക ദാഹമുണ്ടാകുമ്പോൾ, ലൈംഗിക താല്പര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇണയെ, ഇഷ്ടമുള്ള ഇണയെയാണ് അവർ സ്വീകരിക്കുന്നത്. ഇഷ്ടമുള്ള ഇണയുമായി തങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടുന്നു. എന്നാലോ ഏതെങ്കിലും മനുഷ്യരല്ലാത്ത ജന്തുജാലങ്ങളിൽ, ജീവജാലങ്ങളിൽ, പക്ഷിമൃഗാദികളിൽ ലൈംഗിക രോഗങ്ങളില്ല, ഗുഹ്യരോഗങ്ങളില്ല. അതല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, വിവാഹ ജീവിതത്തിനപ്പുറം കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തിൽ മുഴുകിയ മനുഷ്യ സമുദായത്തിന്റെ അവസ്ഥയോ? മാരകമായ ഗുഹ്യരോഗങ്ങളും അതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങളും മാനസിക പീഡനങ്ങളും ഈ സമുദായത്തിന്റെ മനുഷ്യന്റെ തീരാശാപമായി മാറിയിരിക്കുകയാണ്. എന്താണ് ഈ രണ്ട് സംഗതികളും നമ്മെ പഠിപ്പിക്കുന്നത്? കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം പക്ഷിലോകത്തുണ്ടായിട്ട്, ജന്തുലോകത്തുണ്ടായിട്ട് അവിടെ എയ്ഡ്സ് ഇല്ല, അവിടെ മാരക രോഗങ്ങളില്ല, അവിടെ ഗുഹ്യരോഗങ്ങളില്ല, അവിടെ ലൈംഗികമായ പ്രതിസന്ധികളില്ല. എന്നാൽ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിച്ച മനുഷ്യനോ, അവന് ഏറ്റവും പേടിക്കുന്ന രോഗമായി മാറിയിരിക്കുകയാണ് എയ്ഡ്സ് എന്ന മഹാമാരി. അതേപോലെ തന്നെ ലൈംഗിക രോഗങ്ങൾ, മാനസിക പീഡനങ്ങൾ, അതിന്റെ പേരിൽ ജീവനെടുക്കുന്ന മനുഷ്യരുടെ കഥകളും വാർത്തകളും പത്രങ്ങളിലൂടെ, മീഡിയകളിലൂടെ ഇന്ന് ലോകജനത സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പക്ഷികളും ജീവജാലങ്ങളും ജീവിക്കുന്നത് പോലെ കുത്തഴിഞ്ഞ ഒരു ജീവിതം നയിക്കേണ്ടവനല്ല അവൻ. അവൻ ചില നിയമങ്ങൾ പിൻപറ്റേണ്ടതുണ്ട്. അവൻ ചില മാർഗദർശനങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടവനാണ്. അവൻ ചില നിയമങ്ങൾക്ക് വിധേയമായിട്ടേ ഇവിടെ ജീവിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ സമൂഹമാകുന്ന കപ്പൽ തന്നെ തകർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏതൊരു ജനതയിലാണോ വഴിവിട്ട ലൈംഗികമായ വഴിവിട്ട രതി വൈകൃതങ്ങളും അതേപോലെ തന്നെ ലൈംഗിക രംഗത്തുണ്ടാകുന്ന വൃത്തികെട്ട സമ്പ്രദായങ്ങളും ഏതൊരു സമൂഹത്തിലാണോ പ്രത്യക്ഷപ്പെടുന്നത്, അവർക്ക്